നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം സിപിഎം കുമളിയിൽ സംഘടിപ്പിച്ച കാളവണ്ടി ഓട്ടമത്സരത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കാളവണ്ടി ഓട്ട മത്സരത്തിനിടെ അപകടം സംഭവിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നവകേരള സദസ് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി സിപിഎമ്മും ഇടത് കർഷക സംഘടനകളും ചേർന്ന് കുമളിയിൽ സംഘടിപ്പിച്ച കാളയോട്ട മത്സരത്തിലായിരുന്നു അപകടം സംഭവിച്ചത്. ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സുപ്രീംകോടതിയും കേരള ഹൈക്കോടതിയും നിരോധിച്ച കാളവണ്ടിയോട്ട മത്സരത്തിന് അനുമതി നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക, പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കെതിരെ കോടതിയലക്ഷ്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. കുമളി ടൗണിൽ നിന്നും ആരംഭിച്ച പ്രകടനം കുളത്തുപാലം ചുറ്റി പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. സ്കൂൾ കുട്ടികളും അയ്യപ്പ ഭക്തരുമടക്കം ടൗണിലുണ്ടായിരുന്നപ്പോഴാണ് കാളയോട്ട മത്സരം നടത്തിയത്. ഗതാഗതം നിയന്ത്രിക്കാൻ മതിയായ പോലീസും സംഭവസമയത്ത് ഉണ്ടായിരുന്നില്ല. കാളകളെ വിനോദങ്ങൾക്കും അഭ്യാസ പ്രകടനങ്ങൾക്കും ഉപയോഗിക്കരുതെന്ന സുപ്രീംകോടതി ഉത്തരവ് നിലനിൽക്കവെയാണ് ഇങ്ങനെയൊരു പരിപാടി നടത്തിയത്. ഇതിനെതിരെ ജില്ലാ കളക്ടർക്കും SP ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. ഈ അക്രമത്തിനെതിരെ ഇത്ര നിയമം മൂലം നടത്തുവാൻ കഴിയാത്ത കാളവണ്ടി ഓട്ട മത്സരം സംഘടിപ്പിച്ചവർക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിച്ചില്ല എങ്കിൽ, പോലീസ് കേസെടുത്തില്ല എങ്കിൽ, വരും നാളുകളിൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾ കടന്നു വരുമെന്ന് മാത്രമാണ് പറയുവാനുള്ളത്. ഞങ്ങളുടെ ഒരു മര്യാദ കൊണ്ട് ഈ പോലീസ് സ്റ്റേഷന്റെ വാതുക്കൽ നിൽക്കുന്നു. മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിൽ എന്താണ് സമീപനമെന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. പോലീസിന്റെ ഇത്തരത്തിലുള്ള സമീപനം ശരിയല്ല, ഇതിനെതിരെ ശക്തമായ കേസെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. പ്രതിഷേധ പരിപാടിയിൽ പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് PP റഹീം, നേതാക്കളായ ബിജു ഡാനിയൽ, പ്രസാദ് മാണി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കുമളി.